പ്രിയരെല്ലാം എന്നെ പിരിഞ്ഞിടുമ്പോ പ്രിയനേശുവെന്നെ കാത്തിരിക്കുമ്പോ സക്രാരി എന്നോട് ഗേഹമാക്കി കാർമൽ ബ്ലേസ് വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഥ ഒരു നോവലിസ്റ്റിനെ മനസ്സിൽ ഉദിച്ചതല്ല, ഒരു സിനിമാക്കാരൻ്റെ ചെറുകഥയുമല്ല. 21 വാക്യങ്ങളും 3 പ്രധാന കഥാപാത്രങ്ങളും ഉൾക്കൊള്ളുന്നതും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയതുമായുള്ള ഒരു ഉപമ. സുവിശേഷത്തിലെ സുവിശേഷമെന്നും ചരിത്രത്തിലെ മികച്ച ചെറുകഥയെന്ന് സാഹിത്യലോകം പോലും വാഴ്ത്തുന്ന ധൂർത്തപുത്രൻ്റെ കഥ കേൾക്കാത്ത അക്രൈസ്തവർ പോലും ചുരുക്കമാണെന്ന് തന്നെ പറയാം. സന്തോഷം തേടിയുള്ള അവൻ്റെ യാത്രയിൽ അവന് നഷ്ടമായത് അവൻ്റെ കുടുംബം തന്നെയായിരുന്നു. കുടുംബ വർഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ധൂർത്തപുത്രൻ്റെ കഥ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുമാറാകട്ടെ. ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന കൊച്ചു ഗ്രന്ഥത്തിൽ വിശുദ്ധ ചാവറപിതാവ് നമ്മോട് ഇപ്രകാരം പറയുകയാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രധാന സമ്പത്ത് ദൈവപേടിയും ഭക്തിയും തന്നെയാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പണത്തിന് മീതെ പാഞ്ഞവൻ പന്നിയുടെ മണവുമായി തിരിച്ചു വരുന്നു. ലൂക്കായുടെ സുവിശേഷം 12:34 നാം ഇപ്രകാരം വായിക്കുന്നു, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. നാമായിരിക്കുന്ന പുതുതലമുറയ്ക്കും ഇതേ പിഴവ് സംഭവിക്കാറുണ്ട്. വീടിനേക്കാൾ അധികമായി ബാറുകളെയും ക്ലബുകളെയും ദേവാലയങ്ങളെക്കാൾ അധികമായി തിയേറ്ററുകളെയും മാളുകളെയും സ്നേഹിച്ചു തുടങ്ങുന്ന ഏതൊരാളിലും ഒരു ധൂർത്തപുത്രൻ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ നാമുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ ഉപമയിലെ 2 വ്യത്യസ്തങ്ങളായ തെറ്റിദ്ധാരണകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാനിന്ന് ഇവിടെ ആഗ്രഹിക്കുന്നത്. 1, സ്വാതന്ത്ര്യത്തിലെ തെറ്റിദ്ധാരണ. കാര്യമായ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ ജീവിതം ആസ്വദിക്കുന്നതിനിടയിലാണ് തൻ്റേതുകൂടി അവകാശമായ സ്വത്തിനെക്കുറിച്ച് ഇളയ മകൻ ചിന്തിക്കുന്നത്. ഇനി താൻ സ്വതന്ത്രനാണെന്ന് അവൻ പ്രഖ്യാപിക്കുന്നത് പോലും. വിലക്കുകളില്ലാത്ത ഒരു ലോകം അവൻ ആശിച്ചു. സ്വാതന്ത്ര്യമെന്ന മോഹം അവനെ കണ്ണത്താ ദൂരത്തേക്ക് ചേക്കേറുവാൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അവൻ്റെ സ്വാതന്ത്ര്യം എല്ലാറ്റിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് നമ്മിലെയും ധൂർത്തപുത്രന്മാർ ഉണരുന്നത്. ദൈവമില്ലെന്നും നിയമങ്ങൾ എന്തിനെന്നും കുടുംബം എന്തിനെന്നും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറഞ്ഞ കാൾ മാർക്സിൻ്റെ അനുയായികളാകുവാനും നാം ഓരോരുത്തരും തയ്യാറെടുക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. തിരിച്ചറിവുകൾക്ക് മനുഷ്യനെ തിരിച്ചെത്തിക്കുവാനാകും. എല്ലാം ആസ്വദിക്കുവാൻ വെമ്പിയ ഒരു ഹൃദയം അപ്പനെ വണങ്ങുന്നില്ല, ദൈവത്തിന് മുൻപിൽ മുട്ടുകൾ മടക്കുന്നില്ല. എന്നാൽ അവസാനം ധൂർത്തപുത്രന് എല്ലാവരുടെയും മുൻപിൽ വളയേണ്ടി വന്നു. മുതലാളിക്ക് മുൻപിൽ ഒരു അടിമയെപ്പോലെ, പന്നിക്കൂട്ടത്തിൽ ഒരു പന്നിയെപ്പോലെ കഴിയേണ്ടി വന്ന ഒരു ദുരവസ്ഥ. സുഭാഷിതം 11:28 നാം ഇപ്രകാരം വായിക്കുന്നു, ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. അതേ പ്രിയപ്പെട്ടവരെ, അഴിഞ്ഞാടുന്നവൻ കൊഴിഞ്ഞു വീഴും എന്നാണ് വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. 2, സ്നേഹത്തിൻ്റെ തെറ്റിദ്ധാരണ. സ്നേഹമെന്ന വാക്ക് ഇന്ന് ഒരു സങ്കീർണ പദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ പിതാവിൻ്റെ മക്കൾ ഒരേ സാഹചര്യത്തിൽ വാഴുന്നവർ, വീട്ടിൽ നിന്നും എന്തൊക്കെ ലഭിച്ചാലും മതബോധന ക്ലാസ്സുകളിൽ നിന്നും എന്തൊക്കെ കിട്ടിയാലും സ്വയം നന്നാകുവാൻ ഞാനും നിങ്ങളും തീരുമാനിച്ചില്ലെങ്കിൽ തകർച്ച സുനിശ്ചിതം. കൂട്ടുകാരുടെ സ്നേഹത്തിന് വില കൽപ്പിച്ചവൻ പിതാവിൻ്റെ കരുതലിനെ മറുതലിക്കുകയാണ്. ഇവിടെയാണ് വീണ്ടും നമ്മിലെ ധൂർത്തപുത്രന്മാർ ഉണർന്നെഴുന്നേൽക്കുന്നത്. ഇന്നലെ കണ്ടവന് വേണ്ടി നമ്മെ ഇത്രത്തോളം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ മറന്നുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന ഓരോ പെൺകുട്ടികളും
സ്നേഹം നിഷേധിക്കുന്നിടത്ത് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന ഓരോ ചെറുപ്പക്കാരും ധൂർത്തപുത്രന്മാരിൽ നിന്നും ഏറെയൊന്നും അകലെയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. സ്നേഹമെന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും തർജ്ജമ ചെയ്തു വന്നാൽ ഒന്നല്ല, രണ്ടല്ല, നാലല്ല, എട്ടോളം പദങ്ങൾ സ്നേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫീലിയ, മാനിയ, എറോസ്, അഗാപ്പെ എന്നിങ്ങനെ പോകുന്നു ആ വാക്കുകൾ. ഇതിലേറ്റവും ശക്തമായ പദം അഗാപ്പെ എന്ന പദമാണ്. ഇത് ഒരു അനുരാഗമല്ല, പ്രണയവുമല്ല, മറിച്ച് ത്യാഗപൂർവമായിട്ടുള്ള ഒരു സ്നേഹമാണ് അഗാപ്പെ. വിലാപങ്ങൾ 3:22. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ധൂർത്തപുത്രൻ്റെ പിതാവിനുണ്ടായിരുന്ന സ്നേഹം ഇപ്രകാരമുള്ള ഒരു സ്നേഹമായിരുന്നു, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ത്യാഗത്തോടുകൂടെ തൻ്റെ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്. നാണയം നഷ്ടപ്പെട്ട ഉപമയിൽ സ്ത്രീ തന്നെയാണ് നാണയം തേടുന്നത്. ആടിനെ നഷ്ടപ്പെട്ട ഇടയനാണ് ആടിനെ തേടി പോകുന്നത്. എന്നാൽ പുത്രനെ നഷ്ടപ്പെട്ട ഈ പിതാവ് പുത്രൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയാണ്. സ്നേഹത്തോടുകൂടിയുള്ള സ്വാതന്ത്ര്യത്തിലാണ് ദൈവകൃപ ഒഴുകൂ എന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിൽ ഈ ത്യാഗപൂർവകമായിട്ടുള്ള സ്നേഹം കടന്നു വരട്ടെ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത്, അതൊരിക്കലും സൗന്ദര്യമോ സ്ത്രീധനമോ ആരോഗ്യമോ നോക്കാതെ ത്യാഗപൂർവകമായുള്ള ഒരു സ്നേഹം കാഴ്ചവെക്കുവാൻ അവർക്കാകട്ടെ. സ്ത്രീധനത്തിന് വേണ്ടി സ്വന്തം ഭാര്യ വിസ്മയെ കൊന്ന കിരണിൻ്റെ ജീവിതം നമുക്ക് എന്നും ഒരു പാഠമായി തീരട്ടെ. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, തിരുസഭ സഭാംഗങ്ങളെ സ്നേഹിക്കുന്നത്, സഭാംഗങ്ങൾ തിരുസഭയെ സ്നേഹിക്കുന്നത്, എവിടെയും ഈ അഗാപ്പെ കടന്നു വരട്ടെ. ത്യാഗപൂർവകമായിട്ടുള്ള ഒരു സ്നേഹം. സങ്കടങ്ങളുടെ താഴ്വരയിൽ മാത്രം ദൈവത്തെ തിരയുന്നവരാകാതെ സ്നേഹത്തിൻ്റെ കൊടുമുടിയിലും ദൈവത്തെ തിരയുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ തെറ്റിദ്ധാരണകളില്ലാത്ത ഒരു മകനും മകളുമായി തീരുവാൻ ആ സ്നേഹ തമ്പുരാൻ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.